ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ബുക്ക് ബേസ് ചെയ്തിട്ട് കലയും സാഹിത്യവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേരള കലയെക്കുറിച്ചിട്ടും സാഹിത്യത്തിനെ കുറിച്ചിട്ടും ഇത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിൻസുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള അതായത് എസ് സി ആർ ടി ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള അതുപോലെ നമ്മുടെ സിലബസ് കമ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുള്ള പി ഡി എഫുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ ഞങ്ങളുടെ പി എസ് സി ബേസിക്സ് ആപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് ആപ്പ് വഴി അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് എന്തേഗാ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഫ്രീ ക്ലാസ്സസും അവിടെ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം കലയും സാഹിത്യവും എസ് സി ആർ ടി ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും കലയും സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദൈവമേ കൈതൊഴാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചതാര് ആരാണ് രചിച്ചത് പന്തളം കേരളവർമ്മയാണ് അപ്പോ പന്തളം കേരളവർമ്മയുടേതാണ് ദൈവമേ കൈതൊഴാം എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കൗഡിലിന്റെ അർത്ഥശാസ്ത്രം രചിക്കപ്പെട്ട ആദ്യ മലയാള കൃതി ഏത് അല്ലെങ്കിൽ മലയാള കൃതിയില് നമ്മുടെ കൗടില്യന്റെ അർത്ഥശാസ്ത്രം രചിക്കപ്പെട്ടിട്ടുണ്ട് അത് ഏതിലാണ് അതിന്റെ പേര് ഭാഷാ കൗടില്യം എന്നാണ് ഭാഷാ കൗടില്യം പാട്ടുപ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതി രാമചരിതമാണ് പാട്ടുപ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയുടെ പേര് രാമചരിതമാണ് രാമചരിതം എഴുതിയത് ആരാണ് ചീരാമ കവിയാണ് ചീരാമ കവിയാണ് രാമചരിതം എഴുതിയത് മലയാളത്തിലെ ആദ്യത്തെ ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാതിലകം അപ്പൊ എക്സാമിന് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ ഭാഷാശാസ്ത്ര ഗ്രന്ഥം ഏത് ഏതാണ് ലീലാതിലകമാണ് ലീലാ തിലകം ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപം അറിയപ്പെടുന്നത് എന്തെന്നാണ് എന്തെന്നാണ് ചമ്പു എന്നാണ് അറിയപ്പെടുന്നത് ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപം അറിയപ്പെടുന്നത് ചമ്പു എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയുള്ള ആദ്യത്തെ ചമ്പുകാവ്യമാണ് ഉണ്ണിയച്ചി ചരിതം ഉണ്ണിയച്ചി ചരിതമാണ് ആദ്യത്തെ കാവ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് അത് വാസന വികൃതിയാണ് വാസന വികൃതിയാണ് മലയാള മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവല് പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായ നല്ല ഭാഷ രചിച്ചതാര് പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ് നല്ല ഭാഷ ഈ നല്ല ഭാഷ രചിച്ചതാരാണ് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയായ നല്ല ഭാഷ രചിച്ചത് മയൂര സന്ദേശം എന്ന കാവ്യം രചിച്ചത് ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മയൂര സന്ദേശം എന്ന കാവ്യം രചിച്ചത് സംഘകാല കൃതികളിൽ ഏറ്റവും പഴയതേത് ഏതാണ് തൊൽ കാപ്യമാണ് സംഘകാല കൃതികളില് ഏറ്റവും പഴയത് തൊൽ ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മണിമേഖല മണി എന്നത് ബുദ്ധമത പ്രചാരണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് കേരളത്തെ കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണ് അത് പതിറ്റുപത്താണ് പതിറ്റുപത്താണ് കേരളത്തെ കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ജൈനമതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് ചിലപ്പതികാരം ചിലപ്പതികാരമാണ് ജൈന മതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി അടുത്തത് മധുരൈ കാഞ്ചി മധുരൈ കാഞ്ചി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് തമിഴ് വ്യാകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് തൊൽ എന്നത് തമിഴ് വ്യാകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏത് തൊൽ ചിലപ്പതികാരം രചിച്ചതാര് ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികളാണ് ഇളങ്കോവടികളാണ് ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവ് ആര് ചേരൻ ചെങ്കുട്ടുവനാണ് ചേരൻ ചെങ്കുട്ടവനാണ് ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവ് മലയാളത്തിലെ ചോസർ എന്ന് വിളിക്കപ്പെടുന്ന കവി ആര് ചീരാമ കവിയാണ് അപ്പോ മലയാളത്തിലെ ചോസർ എന്ന് വിളിക്കപ്പെടുന്ന കവി ആര് അത് ചീരാമ കവിയാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ രാമായണ കൃതിയാണ് രാമകഥാ പാട്ട് രാമകഥാ പാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ രാമായണ കൃതി ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന കവി മലബാർ മാനുവൽ രചിച്ചതാര് ആരാണ് രചിച്ചത് വില്യം ലോകനാണ് ലോഗൻ ആണ് മലബാർ മാനുവൽ രചിച്ചത് കേരളത്തെ കുറിച്ച് ആദ്യമായി പരാമർശിച്ച അറബി സഞ്ചാരിയാണ് സുലൈമാൻ സുലൈമാനാണ് കേരളത്തെ കുറിച്ച് ആദ്യമായി പരാമർശിച്ച അറബി സഞ്ചാരി കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം പണ്ഡിതനാണ് അൽബറൂണി കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം പണ്ഡിതനാണ് അൽബറൂണി കേരള ത്തിൽ നിന്നും കണ്ടെത്തിയ ഏറ്റവും പഴയ ശാസനമാണ് വാഴപ്പള്ളി ശാസനം സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കവയിത്രിയാണ് ഔവയ്യർ ആരാണ് ആണ് സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കവയിത്രി പതിറ്റുപത്ത് എന്ന സംഘകാല കവിതകൾ ക്രോഡീകരിച്ച കവി ആര് കപിലർ ആണ് കപിലർ എന്ന കവിയാണ് പതിറ്റുപത്ത് എന്ന സംഘകാല കവിതകൾ ക്രോഡീകരിച്ചിരിക്കുന്നത് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര് ഹെർമൻ ഗുണ്ടട്ടാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് കേരളപ്പഴമ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് കാവ്യം രചിച്ചതാര് മൂഷക വംശ കാവ്യം രചിച്ചതാര് അതുലനാണ് അതുലനാണ് മൂഷക കാവ്യം രചിച്ചത് ആദ്യമായി മലയാള ലിപി അച്ചടിച്ചത് ഏത് ഗ്രന്ഥത്തിലാണ് ഏത് ഗ്രന്ഥത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസിലാണ് കിലാവത്ത് സ്മരണകൾ എന്ന കൃതിയുടെ രചയിതാവാര് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് കിലാവത്ത് സ്മരണകൾ എന്ന കൃതിയുടെ രചയിതാവാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥം രചിച്ച വിദേശി റോബർട്ട് ബ്രിസ്റ്റോ അപ്പൊ റോബർട്ട് ബ്രിസ്റ്റോയാണ് കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക സുഗുണ ബോധിനിയാണ് സുഗുണ ബോധിനിയാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവാര് ഇരയ്മൻ തമ്പിയാണ് ഇരയ്മൻ തമ്പിയാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ പാട്ടു സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് അപ്പൊ മലയാള ഭാഷയുടെ പിതാവ് ആര് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരെന്ന് ചോദിച്ചാലും ആരാണ് അത് നമ്മുടെ എഴുത്തച്ഛനാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര് എ ആർ രാജരാജവർമ്മയാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് മലയാള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് നല്ല ഭാഷ നല്ല ഭാഷ പച്ച മലയാള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതി നല്ല ഭാഷയാണ് നളചരിതം ആട്ടക്കഥയുടെ കർത്താവാണ് ഉണ്ണായി വാര്യറ് ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥയുടെ കർത്താവ് ഉള്ളൂർ രചിച്ച മഹാകാവ്യമാണ് ഉമാ കേരളം ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഉമാകേരളം ഏറ്റവും വലിയ മലയാള നോവലാണ് അവകാശികൾ അവകാശികൾ ആരുടേതാണ് വിലാസിനിയുടേതാണ് തുഞ്ചൻ ദിനം ആഘോഷിക്കുന്ന ദിവസം ഡിസംബർ മുപ്പത്തി ഒന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് തുഞ്ചൻ ദിനം ആഘോഷിക്കുന്നത് വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് രാമപുരത്ത് വാര്യറാണ് രാമപുരത്ത് വാര്യറാണ് വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ് എ ആർ രാജരാജ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രരോധനം പ്രരോധനമാണ് എ ആർ രാജരാജ വർമ്മയെ അനുസ് അനുസ്മരിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച കാവ്യം മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ മഹാകാവ്യം എഴുതാത്ത മഹാകാവ്യ പട്ടം ലഭിച്ച കവിയാണ് കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം അപ്പോൾ ഓൾമോസ്റ്റ് പോയിന്റ്സും കൊണ്ടുള്ള ഒരു വീഡിയോയാണിത് ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പി എസ് സി ബേസിക്സ് എന്നുള്ള ചാനൽ മാത്രമല്ല നമ്മുടെ ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി പി എസ് സി ബേസിക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താലും മതി ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഓൾ ദി ബെസ്റ്റ്